ഹായ് നമസ്കാരം വ്ലോഗേട്ടനാണ് ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ ബേപ്പൂർ ഗോദീശ്വരം ബീച്ചിലാണുള്ളത് എന്താ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സർഫിംഗ് ക്ലബിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് സർഫിംഗ് ക്ലബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർഫിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിൽ അധികമൊന്നുമില്ല ട്രിവാൻഡ്രത്തോ ആലപ്പുഴയിലോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു മലബാർ ഏരിയയിലില്ല ഇപ്പോൾ ഇവിടെ സർഫിംഗ് സർഫിംഗ് ചെയ്യാം അത് അതിൻ്റെ കൂടെ തന്നെ സർഫിംഗ് പഠിക്കാം അപ്പോൾ അതിനായിട്ടുള്ളൊരു സർഫിംഗ് ക്ലബ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അവഞ്ചൂറ എന്ന് പറഞ്ഞിട്ട് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബോർഡ്സാണ് ഇരിക്കുന്നത് കേട്ടോ സർഫിംഗ് ബോർഡ്സൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ സർഫിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പഠിക്കാം അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞു തരും ഞാൻ അവരിൽ ക്ലബിൻ്റെ ഭാരവാഹികളായിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ അവർ പറഞ്ഞു തരും അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇതാണ് ഗോദീശ്വരം ബീച്ച് കേട്ടോ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ തിരമാലകളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ അവഞ്ചുറ ബേപ്പൂർ സർഫിംഗ് ക്ലബിൻ്റെ ഓഫീസാണ് നമ്മുടെ പുറകിൽ കാണുന്നത് നമുക്ക് അവരുടെ ആളുകളോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ സർഫിംഗ് പഠിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അപ്പോൾ എന്തായാലും അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം എൻ്റെ പേര് അഭിത്ത് അവഞ്ചുറ ബേപ്പൂർ സർഫിംഗ് ക്ലബിൻ്റെ കോർഡിനേറ്ററാണ് യൂത്ത് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് അഡ്വഞ്ചറസ് ടൂറിസം കേരളത്തിനകത്ത് വലിയ രീതിയിൽ പ്രീതി ആർജിച്ചുകൊണ്ട് നിൽക്കുക പല രീതിയിലുള്ള വാട്ടർ സ്പോർട്സ് ഏറ്റവും കേരളത്തിനകത്ത് നിലവിൽ കുറവായിരുന്നു നമ്മളിപ്പോൾ പല രീതിയിലുള്ള വാട്ടർ സ്പോർട്സ് കേരളത്തിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടൊക്കെയാണ് സർക്കാരിൻ്റെ തന്നെ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ടൂറിസം വകുപ്പ് മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ടൂറിസം വകുപ്പിൻ്റെയും കൂടി ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ നമ്മൾ മൂന്ന് ടൈപ്പ് പാക്കേജസ് ആണ് നമ്മുടെ ആളുകൾക്ക് വേണ്ടി നൽകാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ബേസിക് ആയിട്ടുള്ള പാക്കേജാണ് ബേസിക് പാക്കേജ് പറയുമ്പോൾ ഞങ്ങൾ ചാർജ് ചെയ്യുന്നത് 5000 റുപ്പീസാണ് 5 ഡേയ്സ് ആയിരിക്കും നമ്മുടെ ട്രെയിനിങ് ഉണ്ടാവുക 1.5 hours ഒരു ദിവസം നമ്മുടെ ട്രെയിനർ ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ട്രെയിനർ പൂർണ്ണമായിട്ട് അവരെ അസിസ്റ്റ് ചെയ്യും ബിഗിനേഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ 5 ഡേയ്സ് ട്രെയിനിങ് എന്നുള്ള കാര്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബേസിക് പാക്കേജ് എന്നത് രണ്ടാമത് കുറച്ചും കൂടിയും എലാബറേറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് അത് 2 weeks ആയിരിക്കും ഉണ്ടാവുക 14 days ക്ലാസ് ഉണ്ടാവും അത് നമ്മൾ 15,000 rupees ആണ് ചാർജ് ചെയ്യുക അതിലും ട്രെയിനേഴ്സിൻ്റെ പൂർണ്ണമായ അസിസ്റ്റൻസ് ഉണ്ടാവും കുറച്ചും കൂടി എലാബറേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പിന്നീട് ഒന്ന് സ്കിൽഫുള്ളായ രീതിയിൽ നമ്മുടെ സർഫിങ്ങിൻ്റെ ഒരു വിധം എല്ലാ രീതിയിലും സ്കിൽഫുള്ളായി മാറുന്ന രീതിയിലുള്ള പാക്കേജ് ആയിരിക്കും പ്രീമിയം പാക്കേജ് എന്ന് പറയുന്നത് അത് 1 month ആണ് നമ്മുടെ പിരീഡ് വരുന്നത് 35,000 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ പല ആഡ്ഓൺസ് പലർക്കും പല രീതിയിലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ട ആഡ്ഓൺസും നമ്മൾ നൽകുന്നതാണ് ബേപ്പൂർ ബീച്ചിന് തൊട്ടടുത്തായിട്ടാണ് സർഫിംഗ് ക്ലബ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എത്തുന്നവർക്ക് ഇപ്പോൾ ദൂര സ്ഥലത്തു നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ സൗകര്യങ്ങൾ നമ്മളിവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ബീച്ച് ഗാർഡൻസ് റിസോർട്ടാണ് റിസോർട്ടിൽ നമ്മൾ അതിന് വേണ്ട അക്കോമഡേഷൻ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കും അതുകൂടാതെ കോഴിക്കോട് ജില്ലയ്ക്കകത്തുള്ള എല്ലാ റിനൗണ്ട് ഹോട്ടൽസുമായിട്ട് ഞങ്ങൾ കണക്റ്റഡ് ആണ് അപ്പോൾ സൗകര്യപ്രദമാകുന്ന രീതിയിൽ ഓരോ കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിലുള്ള അക്കോമഡേഷൻ സൗകര്യം നമുക്ക് ഒരുക്കാൻ വേണ്ടി സാധിക്കും ദൂരത്തുള്ളവർക്ക് അവിടുന്ന് നമ്മൾ പിക്കപ്പും അതേപോലെ ഡ്രോപ്പപ്പും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് ടൂറിസത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ് ജലസാഹസിക വിനോദങ്ങൾ ആ ജലസാഹസിക വിനോദത്തിൽ ഏറ്റവും വലിയൊരു ലിഷർ ആക്ടിവിറ്റിയാണ് ലോകത്തുനിന്ന് നിലവാരത്തിലുള്ള ഏറ്റവും വലിയൊരു ലിഷർ ആക്ടിവിറ്റിയാണ് സർഫിംഗ് സർഫിംഗ് കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്ഥാപനം എന്നുള്ളത് ഏറെക്കാലത്തെ നമ്മളൊരു പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷയാണ് ഇവിടെ നടപ്പിലാകാൻ പോകുന്നത് ഒരു സർഫിംഗ് സ്കൂൾ മലബാറിൽ പ്രത്യേകിച്ച് ഈ വടക്കേ മലബാറിൽ സർഫിംഗ് സ്കൂളുകളോ മറ്റും വളരെ കുറവാണ് പക്ഷേ ധാരാളം ആളുകൾക്ക് ഇത്തരം ആക്ടിവിറ്റി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ സഹായിക്കാനും കൂടിയാണ് ഇങ്ങനെ ഒരു സർഫിംഗ് സ്കൂൾ എന്നുള്ള രീതിയിലൊരു സംരംഭം കൂടെ തുടങ്ങിയിട്ടുള്ളത് ഗോദീശ്വരം ബീച്ച് അതിന് ഏറ്റവും അനുയോജ്യമായൊരു ബീച്ചാണ് പരിസ്ഥിതികമായിട്ടും അതിന് പറ്റിയ വേവ്സും എല്ലാം തന്നെ ഇവിടെ ഉള്ള ഒരു സാഹചര്യമുണ്ട് നമുക്ക് സർഫിംഗ് ക്ലബിൽ നമ്മളിവിടെ പരിശീലനം നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ പ്രദേശത്തുള്ള സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലുള്ള വിദ്യാർത്ഥികളാണ് അവരെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്യമം കൂടിയാണ് നമ്മളിവിടെ മുന്നോട്ട് വെച്ചത് ഈ പ്രദേശത്തു നിന്നുള്ള ആളുകളെയാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് അവരെ കൊണ്ട് ഇങ്ങനെയൊരു ക്ലബ്ബ് തുടങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ടൂറിസം മേഖലയ്ക്ക് പ്രത്യേകിച്ച് മലബാറിലെ ടൂറിസം മേഖലയ്ക്കുള്ളത് നല്ലൊരു ചലനം എന്തായാലും ഈ ഒരു സർഫിംഗ് ക്ലബ്ബ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഇതിന് പിന്തുണ തന്നിട്ടുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അവരുടെ നേതൃത്വത്തിലാണ് ശരിക്കും ഈ ഒരു സംരംഭം നടന്നിട്ടുള്ളത്
കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറി ബിനു, അതുപോലെ ആർ ടി മിഷൻ, ഉത്തരവാദിത്വ ടൂറിസം മിഷൻ രൂപേഷ് സാർ, ഇവരെല്ലാവരുടെയും ഒരു സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത്. ഈ ഒരു പദ്ധതി നല്ലൊരു വിജയമാകാൻ എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല അകമഴിഞ്ഞൊരു പിന്തുണയുടെ ആവശ്യവും ഞങ്ങൾക്കുണ്ട്. എന്തായാലും നിങ്ങളിലൂടെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി കഴിയട്ടെ, സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.